ഹായ് എല്ലാ കൂട്ടുകാർക്കും മെം ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു വ്ളോഗിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ കുറച്ചുനാൾ മുമ്പ് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നമ്മുടെ സ്വന്തം കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണൂർ എയർപോർട്ട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് കണ്ണൂർ എയർപോർട്ട് വരെ പോയി. അപ്പോൾ അവിടുത്തെ നമ്മുടെ യു എസ് ഗ്യാലറിയിലേക്ക് കയറി, നമ്മുടെ സെറ്റപ്പ് സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളൊട്ടും പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു വീഡിയോ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് പോയ സമയത്ത് അവിടെ നിന്നിട്ട് കുറച്ച് വിഷ്വലൊക്കെ ചേർത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ എത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയാണ്. പ്രകൃതി ഭംഗിയായി നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. വേറെ ലെവലിലെ സ്ഥലമാണ്. മുമ്പൊക്കെ തന്നെ കാണാൻ പറ്റും നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മേക്കിംഗ് ഒക്കെ കിടിലനാണ്. ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ഈ കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇവിടെ പുറത്തുള്ളവർക്കായിട്ട് തുറന്നു കൊടുത്തായിരുന്നല്ലോ, കാണാൻ ഉൾഭാഷമൊക്കെ കാണാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നായിരുന്നു ഇതുപോലെ വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വന്ന്. അന്ന് പക്ഷേ ഇവിടെ അടുക്കാൻ പറ്റിയത് നമ്മൾ പകുതിക്ക് വെച്ച് തിരിച്ചു പോയത്. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരായിരുന്നു, കടൽ പോലെ ആൾക്കാരിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഒന്നും കൂടെ വന്നത്. ഇനി ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വന്നതെന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു, അവരുടെ കൂടെ കയറി പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ട് എത്തി. ഇനി നമ്മളിപ്പോൾ എൻ്റെ യു എസ് ഗ്യാലറിയിലേക്ക് പോകണം. നമ്മളിപ്പോൾ യു എസ് ഗ്യാലറിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് അങ്ങനെ വെറുതെ നമുക്ക് ഓടി വന്ന് കയറാനൊന്നും പറ്റത്തില്ല. അവിടെ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം. പാസിന് ഏകദേശം 100 രൂപയാണ് ഒരാൾക്ക് പാസിന്. അപ്പോൾ നമ്മളിനി യു എസ് ഗ്യാലറിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെത്തി. കുറച്ച് പേരൊക്കെ കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ, നമുക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. അതായത് നമ്മൾ യു എസ് ഗ്യാലറിയിലെത്തി. നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്. പെട്ടെന്നാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു ഫ്ലൈറ്റ് അങ്ങോട്ട്. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് വന്നുകൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു. നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് വന്നിങ്ങനെ ജസ്റ്റ് സിനിമയിലൊക്കെ കണ്ടതല്ലാണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്ന ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത്. അപ്പം ഫ്ലൈറ്റ് വന്നിറങ്ങി ഞാൻ വിചാരിച്ച ഇത് എന്താണ് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെയാണ് മനസ്സിലായത് അവിടെ പോയി കിലോമീറ്ററുകൾ താണ്ടി തിരിച്ച് വന്നിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യണേന്ന്. അപ്പോൾ നമുക്കിനി ആ ഫ്ലൈറ്റിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. നിങ്ങൾ ആ ഫ്ലൈറ്റ് ശ്രദ്ധിച്ച് ആ വരുന്ന ആ ഒരു ലൈൻ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ല, അവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ കൂടെ മാത്രമേ ആ ഫ്ലൈറ്റ് വരുന്നുള്ളൂ എന്നാണ്. ഇത് എങ്ങനെ സാധിക്കും? നമ്മുടെ ട്രെയിനിൻ്റെ പാളത്തിൽ കൂടെ ട്രെയിൻ പോലെ അതുപോലെയാണ്. ആ ഒരു ലൈൻ കണ്ടോ, ആ ലൈനിൽ കൂടെ അല്ലാതെ ആ ഫ്ലൈറ്റ് പോകുന്നത് കറക്റ്റ് ലെവലാണ്. എന്നാണ് എനിക്കറിയത്തില്ല, അമ്പം വേറെ ലെവലാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലൈറ്റ് വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ് സ്റ്റോപ്പായി. അതായത് പൈലറ്റുമാരൊക്കെ ഇരിക്കുന്ന ഇവിടുന്ന് ഒരു ഉറുമ്പിനെ കാണുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലെ കുറച്ച് പണിക്കാരൊക്കെ വരുന്നുണ്ട്. അവർ വന്നിട്ട് ഫ്ലൈറ്റിന് അട വെക്കുകയെന്ന് തോന്നുന്നു, ടയർ ഉരുണ്ട് പോയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാന്ന് കാണാൻ ടയറിൻ്റെ അവിടെ എന്തൊക്കെയോ വെക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് വണ്ടിയൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അവിടെ. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ ലഗേജ് എടുക്കാനാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരാണ് അതിൻ്റെ പുറകെ പോകുന്നത്. ഈ സാധനം നമ്മുടെ പാസഞ്ചേഴ്സിന് ഇറങ്ങാനുള്ള ആ വഴിയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മുടെ പ്ലെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന വി ഐ പീസാണ് കേട്ടോ. വി ഐ പീസാണ് ഇറങ്ങുന്നത്. ഇവിടെ ഒരു പൊളിറ്റീഷ്യൻ
എല്ലാവർക്കും നല്ല കൊടിയേരി ബാലകൃഷ്ണൻ സാറാന്ന് തോന്നുന്നു. അതെ, കൊടിയേരി സാറ് തന്നെയാണ് വരുന്നത്. എന്നിട്ട് അങ്ങനെയായിട്ട് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദൂരെ വന്നിട്ടെങ്കിലും ഒരാളെ കാണുന്നത്. കുറേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പൈലറ്റുമാരാണെന്ന് തോന്നുന്നു പ്ലെയിൻ്റെ ചോട്ടിൽ നിന്ന് വരുന്നത് കണ്ടു. ഇതാണ് നമ്മുടെ വ്യൂ എസ് ഗ്യാലറി, വേറെ ലെവല് സാധനമാണ്. നമുക്ക് എന്തും കിട്ടില്ലെന്നാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെ വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാൻ വന്നിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ വീഡിയോയിൽ ക്യാമറയൊക്കെ നോക്കുന്ന ഇവനാണ്. ഞാൻ മാത്രമേ എല്ലാ വീഡിയോയിലും വരുന്നുള്ളൂ, ഇവനെ കാണിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റൊരു ചാൻസ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വേറൊരു ഫ്ലൈറ്റും കൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് വന്ന് ഇറങ്ങിയതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നൊന്നും കണ്ടില്ല. പിന്നെ ക്യാമറയൊക്കെ ഓണാക്കി വന്നപ്പോഴത്തേനും, ക്യാമറ അല്ല ഫോൺ ഓണാക്കി വന്നപ്പോഴത്തേനും ഫ്ലൈറ്റ് ഇവിടെ എത്തി. അത് നമുക്കിവിടെ പാർക്ക് ചെയ്യും. ഇവിടെ അല്ലേ, ഇതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വരുന്നു, കണ്ട ഞാൻ പറഞ്ഞില്ല ഈ ഫ്ലൈറ്റ് കണ്ട ആ ഒരു ലൈനിൽ കൂടെ മാത്രം അവസാനം വരുന്നുണ്ടോ, അതാണ്. അപ്പോൾ ഫ്ലൈറ്റ് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ ഇതിനി ആൾക്കാർ വന്ന് അവിടെ വെക്കുമെന്നൊക്കെ നോക്കാം. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മറ്റേ ആദ്യം വന്ന ഫ്ലൈറ്റിൽ ഫ്യൂവൽ നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം വേറൊരു ഫ്ലൈറ്റ് വന്നിറങ്ങി. ഇതിപ്പം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് വന്നിറങ്ങിയത്. ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ്, പത്ത് മിനിറ്റ് അല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് അടുപ്പിച്ചാക്കിയതേ ഉള്ളൂ. ഇപ്പോൾ ഈ വന്ന ഫ്ലൈറ്റ് നമ്മളിപ്പം വന്ന പോലെ തന്നെ കുറച്ച് ചെറിയൊരു ഫ്ലൈറ്റ്, വേറെ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വേറെ ഞാൻ തോന്നുന്നു. ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ ഉള്ളൊരു ഫ്ലൈറ്റാണ് വന്നത്, കുഞ്ഞതാ ചെറുതാ. സ്പീഡ് കുറവാന്ന് തോന്നുന്നു, വളരെ പതുക്കെയാണ് വരുന്നത്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയും നേരം വന്ന പോലത്തെ ഒന്നല്ല, വേറെ വേറൊരു ടൈപ്പ് ഫ്ലൈറ്റ്. നമ്മളിവിടെ ഈ കാണാൻ വന്നിരിക്കുന്നവരെല്ലാം ഈ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവരൊന്നും വരാതെ വേണം വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്ക് എടുക്കുന്നത്. അതാണ് കുറച്ച് ഷോട്ട് നമുക്ക് മിസ്സായിപ്പോയി, വന്നിറങ്ങുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെ ഇവിടെ ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് ടേക്ക് ഓഫ് കൂടി ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ടേക്ക് ഓഫിനുള്ള ടൈമായി. നമ്മൾ ആദ്യം വന്ന ഫ്ലൈറ്റാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യം മറ്റേ ആൾക്കാർക്കാർക്കാനുള്ള ഇതൊക്കെ എടുത്ത് മാറ്റി വൺ പ്ലെയിൻ റിവേഴ്സ് വെക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്ലെയിൻ നമ്മൾ എപ്പത്തേം പോലെ സോറി നമ്മൾ വിചാരിച്ച പോലെ തന്നെ റിവേഴ്സ് ഒന്നും പോകത്തില്ല. നമ്മൾ വേറെ വണ്ടി വെച്ച് തള്ളി കൊടുക്കണം, എന്നാലേ പ്ലെയിൻ റിവേഴ്സ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലെയിൻ അവിടെ നിന്ന് തള്ളി ബാക്കിലൊക്കെ വെച്ച് അത് തന്നെ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ പ്ലെയിൻ വന്നിറങ്ങിയില്ലേ ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് നല്ല സ്പീഡിൽ വന്നിട്ട് വേണം പറന്നു പോകാൻ. അപ്പം നമ്മൾ ആദ്യം പ്ലെയിൻ വന്നിറങ്ങിയ സ്ഥലത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങി പോകുന്നുണ്ടോ? ഇതിപ്പം നല്ല സ്പീഡിൽ പോകുന്നതാണ്. ഞാനത് കട്ട് ചെയ്ത് എന്താണ് കുറച്ച് സ്ലോ മോഷനൊക്കെ ആക്കി കൊടുത്തതാണ്. ഇതിപ്പം നമ്മുടെ വേറൊരു ഫ്ലൈറ്റ് പൊങ്ങിയതാണ്. നമുക്ക് അത് വേറെ വെയിറ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്തു കഴിഞ്ഞിട്ടാണ് അടുത്ത പൊങ്ങിപ്പോയത്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. Because when it's all over, the love that you give will be there.
to guide you in every way. Now we stand through the cold and darkest day. The summer's calling. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്, അതായത് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. ഒരു മാസമല്ല, അതിന് മേലായിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ ഗൾഫിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസൊക്കെ എടുത്തിട്ടായിരുന്നു വീഡിയോ ഇടാൻ മേടിച്ചിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്. എയർപോർട്ടാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ, അതൊക്കെ നമ്മൾ നോക്കണമായിരുന്നു. അപ്പം ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇട്ട് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ നേരിടണം. അപ്പോൾ അതുകൊണ്ട് ഇടാനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് നമ്മുടെ മാസ്റ്റർ പീസ് യൂട്യൂബ് ചാനലിൽ നമ്മളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അവർ എയർപോർട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത്, ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലേ, ഇനി ഉണ്ടാവുമോ, ഇനി അവർ പെർമിഷൻ എടുത്തിട്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പേടി, ഞാൻ നമ്മൾ നല്ല സമയമാണെങ്കിലേ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ കൈവെക്കുന്നതെല്ലാം പാരയായിട്ടാണ് വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് കാരണം പിന്നെ നീട്ടി വെച്ചു. പിന്നെ ഞാനിന്ന് ജസ്റ്റ് വെറുതെ രാവിലെ ഒന്ന് യൂട്യൂബിൽ നോക്കിയതാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അടിച്ച സമയത്ത് തന്നെ കുറേ എയർപോർട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്ത കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പം അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്കും ചെയ്തുകൂടെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കണ്ണൂർ എയർപോർട്ട് കാണാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതായത് വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പോയിട്ട് ഞെക്കി കൊടുക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കിണ്ണം കാച്ച വീഡിയോസ് ഇനിയും വരാനുണ്ട്, ഇതിൽ നല്ല വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.